നമസ്കാരം. ഇന്ന് 2021 സെപ്റ്റംബർ 18 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനും ഈജിപ്തും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും കൂടിക്കാഴ്ച നടത്തി. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ നൈൽ നദിയിലെ നിയമപരമായ അവകാശങ്ങളും ജലസുരക്ഷയും ലക്ഷ്യമിട്ട് ഈജിപ്ത് എടുത്തുവരുന്ന എല്ലാ നടപടികൾക്കും ബഹ്റിൻ രാജാവ് പിന്തുണ പ്രഖ്യാപിച്ചു. മധ്യപൂർവ്വദേശത്ത് സമാധാനം വളർത്താനും യമനിലെ യുദ്ധം അവസാനിപ്പിച്ച് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുമുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതിൻ്റെ ആവശ്യവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൂടിക്കാഴ്ചയിൽ ബഹ്റിൻ സന്ദർശിക്കാനുള്ള അഹമ്മദ് രാജാവിൻ്റെ ക്ഷണം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സ്വീകരിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്നലെ 42 വിദേശികൾ ഉൾപ്പെടെ 66 പേരിലാണ് ബഹ്റൈനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 12 സമ്പർക്കത്തിലൂടെയും 12 യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള 2 പേർ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 814. ഇന്നലെ 15155 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.44% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 62,34,277 പേരിലാണ് ഇതുവരെയായി പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. നിലവിൽ 1,388 പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ 130 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 271,905. ഇതുവരെയായി 11,59,989 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ 11,03,361 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 270,946 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ഇന്ത്യൻ സ്കൂൾ CBSE 10 ക്ലാസ്സിലും 12 ക്ലാസ്സിലുമുള്ള സ്കൂൾ ടോപ്പർമാരെ അനുമോദിക്കുന്നതിനായി അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ഇസാടൗൺ ക്യാമ്പസിൽ വെച്ച് നടന്ന വെർച്വൽ അക്കാദമിക് അവാർഡ് ദാന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി പിയൂഷ് ശ്രീവാസ്തവ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ചെയർമാൻ പ്രിൻസെസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, വൈസ് ചെയർമാൻ ജെയ്ഫർ മൈതാനി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഖുർഷിദ് ആലം, ബിനു മണ്ണിൽ വർഗീസ്, പ്രേമലത NS, രാജേഷ് നമ്പ്യാർ, സജി ജോർജ്, മുഹമ്മദ് നിയാസുല്ല, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ KDevasi, കമ്മ്യൂണിറ്റി നേതാക്കളായ മുഹമ്മദ് ഹുസൈൻ മാലിം, PM Vipin, വൈസ് പ്രിൻസിപ്പൽമാർ, വകുപ്പ് മേധാവികൾ, പ്രധാന അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 12 ക്ലാസ് സ്കൂൾ ടോപ്പർമാരായ ആരോൺ ഡൊമിനിക് ഡിക്കോസ്റ്റ, ആദിത്യ സിംഗ്, മേഘന ഗുപ്ത, നിപുണ അശോക്, ദേവദേവ്, സുജിത് കൂട്ടാല, 10 ക്ലാസ് സ്കൂൾ ടോപ്പർമാരായ ഗുഗൻ മേട്ടുപാളയം ശ്രീധർ, വീണ കിഴക്കേതിൽ, മാനസ മോഹൻ, ഹിമ പ്രശോബ് എന്നിവരാണ് സ്വർണ്ണ മെഡലുകൾ നേടിയത്. ബഹ്റിൻ കേരളീ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന BKS അക്ഷയപാത്രം എന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി പിയൂഷ് ശ്രീവാസ്തവയുടെ പത്നി മോണിക്ക ശ്രീവാസ്തവ നിർവഹിച്ചു. സമാജം അംഗങ്ങളായ സ്ത്രീകൾ അവരുടെ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഭക്ഷണ പൊതിയാക്കി സമാജത്തിലെത്തിച്ച് ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്തവർക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അക്ഷയപാത്രം. 50 ഭക്ഷണ പൊതികളാണ് ഉദ്ഘാടന ദിവസം സമാജത്തിൽ വെച്ച് വിതരണം ചെയ്തത്. എല്ലാ വെള്ളിയാഴ്ചയും ഇത് തുടരുമെന്ന് BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ എംബസി തേർഡ് സെക്രട്ടറി ഇജാസ് അസ്ലാം, ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, സമാജം വനിതാവേദി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ PV ചെറിയാന്റെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ ഗഫൂളിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ സന്ദർശിച്ചു. ഇവിടെ 20 സ്ത്രീ തൊഴിലാളികൾക്ക് ഭക്ഷണ പാക്കറ്റുകളും മറ്റാവശ്യ വസ്തുക്കളും ഇവർ നൽകി. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ തുടരുമെന്നും രോഗികളായവർക്ക് ചികിത്സാ സഹായം നൽകുമെന്നും ഡോക്ടർ PV ചെറിയാൻ അറിയിച്ചു. ഇന്ത്യൻ സ്കൂളിൽ ഹിന്ദി ദിവസ് 2021 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഹിന്ദി വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ഓൺലൈനിലാണ് നടന്നത്. ഹിന്ദി കവിതാ പാരായണത്തിൽ ദീപാൻഷി ഗോപാൽ 1 സ്ഥാനവും അബ്ദുൾ റഹ്മാൻ ഷയാൻ 2 സ്ഥാനവും ശശാങ്കിത് രൂപേഷ് അയ്യർ 3 സ്ഥാനവും നേടി. ഹിന്ദി ദോഹ പാരായണത്തിൽ രുദ്ര രൂപേഷ് അയ്യർ, സുഹ അബ്ദുൽ ഖാദർ ഭാഷ, പ്രൺഷു സൈനി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം നേടിയപ്പോൾ ഹിന്ദി ഉപന്യാസ രചനയിൽ ആയിഷ ഖാനും ഇനായത്തുല്ലാ ഖാനും 1 സ്ഥാനം പങ്കിട്ടു.
അഹാന സ്മിത്ത് കുമാർ രണ്ടാം സ്ഥാനവും സേജൽ സജീവ് മൂന്നാം സ്ഥാനവും നേടി. വകുപ്പ് മേധാവി ബാബു ഖാൻ പരിപാടി ഏകോപിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്ഥാനപതി പിരൂർ ശ്രീവാസ്തവ ജേതാക്കൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. Sirame, wait for you. Send money online and redeem your loyalty points from our partners.